കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പച്ചക്കറിയും ഹോർട്ടികോർപ്പ് മുഖേന നേരിട്ട് സംഭരിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി. കാന്തല്ലൂരിലെ കർഷകരിൽ നിന്ന് സംഭരിച്ചത് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് 10% പച്ചക്കറി മാത്രം. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നും കർഷകർ ആരോപിക്കുന്നു. ഹോർട്ടികോർപ്പ് മുഖേന കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചക്കറി സംഭരിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഫലവത്തായോ? കാന്തല്ലൂരിലെ കൃഷിയിടങ്ങളിൽ ഞങ്ങൾ അന്വേഷിക്കുന്നു. ഓണവിപണി ലക്ഷ്യമിട്ട് കാന്തല്ലൂരിലെ മണ്ണിൽ വിത്തെറിഞ്ഞ കർഷകർക്ക് ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ്. പക്ഷേ ആ സന്തോഷം കർഷകരുടെ മുഖത്ത് കാണാനില്ല. കാരണം, വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ സംഭരിച്ചോളാമെന്നേറ്റിട്ട് ഇപ്പോൾ കൈമലർത്തുന്ന ഹോർട്ടികോർപ്പിന്റെ വഞ്ചന തന്നെ. കഴിഞ്ഞ കൊല്ലം ഓണക്കാലത്ത് തന്നെ സംഭരിച്ചതിനെ ഹോർട്ടികോർപ്പ് ഈ കൊല്ലം 10% കുറവ് 10% താളെയാണ് സംഭരിച്ചിട്ടുള്ളത്. വേണ്ട വിധം സംഭരണം നടക്കാത്തതിനാൽ തമിഴ്നാട് ലോബിക്ക് മുന്നിൽ ഇത്തവണയും കർഷകർക്ക് അടിയറവ് പറയേണ്ടി വരുന്നു. പരാതിയുമായി കർഷകർ മുഖ്യമന്ത്രിയെ വരെ കണ്ടു. പരിഹാര മാർഗം കാണാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കാണുകയും ഒരു പരാതി എഴുതി കൊടുക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം പിന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൗൺസിലിന് APC കണ്ട് ഞങ്ങൾ നിവേദനം കൊടുക്കുകയും. കഴിഞ്ഞ ഓണക്കാലത്ത് കാന്തല്ലൂരിൽ നിന്ന് ഹോർട്ടികോർപ്പ് സംഭരിച്ചതിന്റെ 10% മലക്കറി പോലും ഇത്തവണ സംഭരിക്കുന്നില്ല. ഇത് ആർക്കു വേണ്ടി? ഞങ്ങൾക്കൊരു പ്രധാന ഒരു സംശയം എന്ന് വെച്ചാൽ, കാന്തല്ലൂർ നിവാസികൾക്ക് ഈ സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഈ സൊസൈറ്റി ആൾക്കാരുടെ അടുത്ത് സംഭരിക്കുന്നത് കൃഷിക്കാരുടെ അടുത്ത് നേരിട്ടാണ്. ഇതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും കൃത്രിമം കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ അവർ ഈ തമിഴ്നാട്ടിൽ നിന്നോ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളോ സംഭരിക്കാൻ താല്പര്യം കാണിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ കർഷകരായ എല്ലാവർക്കും ഒരു സംശയം ബലമായിട്ടുണ്ട്. കർഷകരെ തഴഞ്ഞ് ഹോർട്ടികോർപ്പ് എന്തിന് ഇടനിലക്കാരെ സഹായിക്കുന്നു? ഈ സംശയങ്ങൾക്ക് മറുപടി നൽകേണ്ടത് വാഗ്ദാനങ്ങൾ നൽകിയ അധികാരികൾ തന്നെയാണ്. കാന്തല്ലൂരിൽ നിന്നും സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഹോർട്ടികോർപ്പ് ചെയർമാൻ ലാൽ വർഗീസ് കൽപ്പകവാടി, ഒപ്പം തന്നെ VS സുനിൽകുമാർ MLA രണ്ടുപേരും ഈ വാർത്തയോട് പ്രതികരിക്കാനായി ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ആദ്യം ലാൽ വർഗീസ് കൽപ്പകവാടിയിലേക്ക്. താങ്കൾ ഹോർട്ടികോർപ്പിലെ ചില ക്രമക്കേടുകൾ, പ്രത്യേകിച്ചും കർഷകരെ സംരക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ നേരിട്ടുള്ള പച്ചക്കറി സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയെ രാജ്യസന്നദ്ധത അറിയിച്ചൊരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ കാന്തല്ലൂരിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയത് കഴിഞ്ഞ തവണത്തേക്കാൾ 10% പച്ചക്കറി മാത്രമേ ഇതുവരെ നേരിട്ട് സംഭരിച്ചിട്ടുള്ളൂ എന്നാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഇതിനകത്ത് വന്നൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ പ്രാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് നമ്മൾ റിലാക്സ് ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ചുകൂടെ നേരത്തെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പ്രാവശ്യം ഞാനിപ്പോൾ ഇന്നും രാവിലെ ഞാൻ പിന്നെ ഹരിയെ അവിടെ വിളിച്ചു, വട്ടവട കാന്തല്ലൂരിൽ പ്രൊക്യൂർ ചെയ്യുന്ന ആളെ, കൃത്യമായി പണം കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പം തന്നെ ഒരു 10-14 ലക്ഷം രൂപ പെൻഡിങ് ഉണ്ട് എന്നാണ് വട്ടവടയിലുണ്ടത്. അതിന് വേണ്ട സംവിധാനം ഇന്ന് എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിന്നിപ്പം തൃശ്ശൂരിലോട്ട് പോവുകയാണ്. പിന്നെ മിനിസ്റ്ററും MDയും എല്ലാം ഉണ്ട്. അവിടെ ഇവിടുത്തെ കൃഷിക്കാരുടെ കുറെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന ഒരു പരിപാടിയിലോട്ട് പോവുകയാണ്. വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത്. അപ്പം ഒരു ഒരു ആശങ്കയും വേണ്ട. പിന്നെ മുഖ്യമന്ത്രി അത് വളരെ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി പെട്ടെന്ന് പരിഹരിച്ച് തന്നെ നമുക്ക് ഈ പ്രാവശ്യം ഓണത്തിന് മുൻകൂട്ടി കഴിഞ്ഞ ഓണത്തേക്കാൾ കൂടുതൽ എടുക്കാനുള്ള സംവിധാനത്തിലോട്ട് നീങ്ങും. ഒരു കാരണവശാലും കൃഷിക്കാരെ ഇവിടെ ഉപേക്ഷിക്കുന്ന ഒരു പരിപാടിക്കും ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പിന്നെ അഷ്യൂർ ചെയ്യുന്നു കൃഷിക്കാരോട്, നമുക്ക് കൂട്ടായിട്ട് നമുക്ക് ശ്രീ ലാൽ വർഗീസ് കൽപ്പകവാടി ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, കർഷകരിൽ നിന്ന് പച്ചക്കറി എടുക്കുമ്പോൾ അവർക്ക് പണം നൽകണം, അത് നൽകാനുള്ള പണം തൽക്കാലം ഇല്ല, അത് മാത്രമാണ് ഇവിടെ ഇപ്പോൾ പച്ചക്കറി സംഭരണത്തിന് തടസ്സമായിരിക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ പിന്നെ പണം അതിന് വേണ്ടവണ്ണം നമുക്ക് പിന്നെ കൃത്യസമയത്ത് എത്തിക്കാൻ കഴിയുന്നില്ല. അതിന് കുറച്ച് പിന്നെ പ്രശ്നം സാമ്പത്തികമായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പം പിന്നെ കഴിഞ്ഞ ക്യാബിനറ്റിൽ തന്നെ കഴിഞ്ഞ കാലത്ത് നമുക്ക് കിട്ടിയ ഉത്സവകാല പിന്നെ സബ്സിഡി ഈ പ്രാവശ്യം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പൊ അത് എത്രയും വേഗം അത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഈ വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ സംഭരണം എടുക്കാൻ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മോഹൻദാസ് PT കാന്തല്ലൂർ ശീതകാല പച്ചക്കറി വിപണന കർഷക സംഘത്തിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇപ്പോഴും ഉണ്ട്. കാന്തല്ലൂരിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ കൂടുതലായി പറയാൻ കഴിയും. എന്താണ് ഇപ്പോൾ ഇവിടെ ഹോർട്ടികോർപ്പിന്റെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കർഷകരിൽ നിന്ന് നിങ്ങൾ പണം പച്ചക്കറി വാങ്ങുമ്പോൾ പണം തരണം, അതിന് തൽക്കാലം ഒരു സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന് മുന്നിലുണ്ട്, അത് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഇവിടുത്തെ പ്രശ്നമായിട്ട്, അങ്ങനെയാണോ കാര്യങ്ങൾ? അതെ, നേരാണ് മാഡം. പക്ഷേ
കാന്തല്ലൂരിലെ പൈസയുടെ ഒരു ഭാഗം വിഷയം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഓണം പ്രതീക്ഷിച്ച് കൃഷി ചെയ്ത പച്ചക്കറി കർഷകരെല്ലാം ഈ വർഷം പ്രതീക്ഷിച്ചില്ല. കാരണം കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ചതിന്റെ ഏതാണ്ട് ഇപ്പൊ നിലവിൽ ഓണം ഇനി ഒരാഴ്ച ബാക്കി നിൽക്കെ ആകെ സംഭരിച്ചാകുന്ന ആകെ 10% മാത്രം നിലവിൽ കർഷകർക്ക് ഇപ്പൊ അനുഭവിപ്പിച്ചത് ഒരു ബുദ്ധിമുട്ട്. നിലവിൽ ഇപ്പോൾ ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നുണ്ട് പച്ചക്കറിയുടെ പൈസ എന്ന് പറയുന്നത് 1 മാസം 2 മാസം കൂടുമ്പോഴാണ് അക്കൗണ്ടിലേക്ക് ഇടുകയും കർഷകർക്ക് പൈസ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഈ അവസ്ഥ മാറണം ഒന്ന്. പിന്നെ ഇവിടെ ഉൽപ്പാദിക്കുന്ന പച്ചക്കറി എല്ലാം കംപ്ലീറ്റ് ഗവൺമെന്റ് വാഗ്ദാനം തന്നതാണ്, ഞങ്ങൾ എല്ലാ പച്ചക്കറികളും കേരളത്തിൽ തന്നെ വിറ്റഴിക്കണം, കേരള ഉപഭോക്താക്കൾ തമിഴ്നാട്ടിൽ മേടിച്ച് കഴിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ മാറണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വർഷം കാന്തല്ലൂർ ഉൽപ്പാദന ശേഷി കൂട്ടിയത്. ഒരു അഭിമാനമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ കേരള സർക്കാർ അനുഭവിച്ച യൂക്കാലി പിടിച്ചു മാറ്റി അതിനകത്ത് പച്ചക്കറി ഉൽപാദന ശേഷി ഈ വർഷം. ശ്രീ മോഹൻദാസ്, അക്കാര്യങ്ങളെല്ലാം വ്യക്തമാണ്, അത് അതിന്റെ മറ്റൊരു വശമാണ്. പക്ഷേ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി കേരളത്തിനകത്ത് തന്നെ വിറ്റഴിക്കണം എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ അടുത്ത് നിന്ന് സമയാസമയങ്ങളിൽ വാങ്ങുന്നുണ്ടോ? മറ്റ് വിപണി കണ്ടെത്തേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടോ? കഴിഞ്ഞ വർഷം കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്കും ന്യായമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ഒരു 5 മാസം മുമ്പ് വരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സംഭരണ ശേഷി ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഏതാണ്ട് ഒരു നാമത്തിന് മാത്രം ആഴ്ചയിൽ 2 ടൺ 3 ടൺ മാക്സിമം പോലെ ഒരു 5 ടൺ വരെയാണ് ഇപ്പൊ കാന്തല്ലൂരിൽ നിന്ന് സംഭരിക്കുന്നത്. ഇവിടെ അന്യ സംസ്ഥാനത്ത് നിന്ന് ഹോർട്ടികോർപ്പിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി പോയി വാങ്ങിക്കുന്നു, വില കുറഞ്ഞ് വാങ്ങിക്കുന്നു, അത് ഇവിടെ ഹോർട്ടികോർപ്പിൽ കൊണ്ടുവന്ന് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു, ഞങ്ങൾ തന്നെ നടത്തിയ അന്വേഷണത്തിൽ അത് കണ്ടെത്തിയതുമാണ്. ആ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു, അതായത് ഇവിടെ വിപണി കണ്ടെത്താതെ നിങ്ങൾ കർഷകരിൽ നിന്ന് വാങ്ങാതെ മറ്റിടത്ത് പോയി, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ പോയി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കാന്തല്ലൂരിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? കാന്തല്ലൂർ ബോധ്യപ്പെട്ടില്ല, ഞങ്ങൾക്ക് അത് ബോധ്യപ്പെടാൻ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ കർഷകരായി എല്ലാവർക്കും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങളിപ്പോ കേരളത്തിൽ ഇവിടെ 26-27 രൂപയ്ക്ക് കർഷകരുടെ ഞങ്ങളിപ്പോ കോട്ടിക്കോർപ്പ് സംഭരിച്ചെങ്കിലും എന്തുകൊണ്ട് ഇവർ കോട്ടിക്കോർപ്പ് മേടിക്കാൻ ഇത് തയ്യാറാവുന്നില്ല? അത് മാത്രമല്ല, ഹോർട്ടികോർപ്പ് ഡയറക്റ്റ് ആയിട്ട് കൃഷിക്കാരുടെ നേരിട്ടാണ് കാന്തല്ലൂരിൽ സംഭരിക്കുന്നത്. ഹോർട്ടികോർപ്പ് സൊസൈറ്റി മുഖാന്തരമാണ് ബില്ലും കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഇനി വേറൊരു കൃത്രിമം കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ ഇനി അവർ തമിഴ്നാടോ മറ്റേ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ബലമായ സംശയം. കാന്തല്ലൂർ എല്ലാ കർഷകർക്കും നല്ല നിലനിൽക്കുന്നുണ്ട്. ശ്രീ വി എസ് സുനിൽകുമാർ എം എൽ എ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ വി എസ് സുനിൽകുമാർ എം എൽ എ, ഹോർട്ടികോർപ്പ് നടത്തുന്ന ചില ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ അന്വേഷണത്തിൽ പോലും ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടതായും വിജിലൻസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. ഇവിടെ കർഷകരിൽ നിന്ന് നേരിട്ടുള്ള സംഭരണം പലപ്പോഴും നടക്കുന്നില്ല, അല്ലെങ്കിൽ ആ സംഭരണ പദ്ധതികളെല്ലാം തന്നെ പാളുന്നു. ഇപ്പോൾ ഓണക്കാലമായിട്ടും അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ തുടങ്ങാൻ വൈകിപ്പോയി എന്നതിന്റെ ചെയർമാൻ തന്നെ കഴിഞ്ഞ ദിവസം സമ്മതിച്ചൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. എങ്ങനെ കാണുന്നു? ശ്രീ വി എസ് സുനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. ഹോർട്ടികോർപ്പ് MD പുഷ്പാങ്കൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പുഷ്പാങ്കൻ, ഇവിടെ ഹോർട്ടികോർപ്പിന്റെ ചെയർമാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചത്. പലപ്പോഴും കേരളത്തിൽ ഉണ്ടാക്കുന്ന പച്ചക്കറി കേരളത്തിലെ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കാതെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ പ്രതിഷേധിച്ചു കൂടിയാണ് ചെയർമാന്റെ ഒരു രാജ്യസന്നദ്ധത കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് വന്നതും. ഇന്ന് ഞങ്ങൾ അന്വേഷിച്ച, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് കാണിക്കുന്ന റിപ്പോർട്ട്, കാന്തല്ലൂരിൽ ഒരു പ്രശ്നമാണ്, ഇവിടെ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും 10% മാത്രമാണ് ഇതുവരെ സംഭരണം നടന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതായത് വട്ടവട കാന്തല്ലൂരിൽ നിന്നുള്ള സംഭരണം ഈ അടുത്താണ് വിളവെടുപ്പ് തുടങ്ങിയത് 1 മാസമായിട്ട്. അപ്പോ അവിടെ നിന്ന് നമ്മളുടെ സ്റ്റാളുകളിലേക്ക് ആവശ്യമായിട്ടുള്ളത് ദിവസവും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തെ സ്റ്റാളുകൾ, കൊല്ലം, കോട്ടയം, ആലപ്പുഴ സ്ഥലങ്ങളിലേക്കുള്ളത് ഉരുളക്കിഴങ്ങ്, കാബേജ്, ക്യാരറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ പല സ്ഥലത്തും കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. വെള്ളക്കെട്ട് മൂലമായിട്ടൊക്കെ ക്യാരറ്റിനൊക്കെ സ്വല്പം ചീച്ചലൊക്കെ പറ്റുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തിരുന്നാലും നമ്മൾ എടുക്കാത്ത വിഷയം ഒന്നുമില്ല, എല്ലാ ദിവസവും ലോഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി ആവുക ഓണത്തിനോട് അടുപ്പിച്ചിട്ടാണ്. നമുക്ക് ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളിലേക്കാൾ ഒരു 3.5-4 ഇരട്ടി സെയിൽസ് ഈ ഓണത്തിനോട് അടുപ്പിച്ചിട്ടുള്ള ഒരു ആഴ്ചയിൽ വരും. അന്നേരം ഇതിനേക്കാളും കൂടുതൽ ചരക്ക് നമുക്ക് എടുക്കേണ്ടതായിട്ട് പറ്റും. അത് സാധിക്കുന്നതാണ്, വേറെ വിഷയം ഒന്നുമില്ല. ഇപ്പൊ 10% ആയി എന്ന് പറയുന്നത് ഈ വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഇത്രേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയുള്ള ഈ വർഷത്തെ 1 വർഷത്തെ എടുക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് സമയം നമുക്ക് എടുക്കാനുണ്ട്. ഇപ്പൊ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് അവിടെ കൃഷി തുടങ്ങി, കുറച്ച് കൃഷിനാശം സംഭവിച്ചു. ഈ കൃഷി ഇനിയും വിളവെടുക്കുമ്പോൾ അതും നമ്മൾ എടുക്കുന്നതാണ്. 10% ആയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി എന്ത് ചെയ്തിട്ടില്ല.
അവിടെ രണ്ട് ക്രോപ്പ് എടുക്കുന്നതാണ്. ഒരു ക്രോപ്പ് ഇപ്പൊ എടുത്തു തുടങ്ങി, അടുത്ത ക്രോപ്പ് ഇട്ടു തുടങ്ങി. അതെ, അങ്ങനെയുള്ള വിഷയമല്ല. കാന്തല്ലൂരിന്റെ കാര്യം താങ്കൾ വ്യക്തമാക്കി, പക്ഷേ താങ്കൾക്കും അറിയാം ഹോർട്ടികോപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നൊരു ആരോപണം താങ്കൾ എന്താണെന്ന് താങ്കൾക്കും അറിയാം. അത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ ഞങ്ങൾ തന്നെ അന്വേഷിച്ച് ഞങ്ങളുടെ റിപ്പോർട്ട് അതെല്ലാം താങ്കളും കണ്ടതാണ്. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്നു, അത് കൂടിയ വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് ഹോർട്ടികോപ്പ് വഴി വിൽക്കുന്നു എന്നുള്ള വാർത്തയെല്ലാം തന്നെ ഞങ്ങളും കാണിച്ചതാണ്. ഇവിടെ പലപ്പോഴും ഇവിടുത്തെ കർഷകരിൽ നിന്ന് സംഭരിക്കുന്നത് കുറയുമ്പോൾ പലപ്പോഴും ഒരു സംശയത്തിന്റെ മൂലം നീളുന്നത് അങ്ങനെ ഒരു കർഷകരെ വഞ്ചിക്കുന്ന ഒരു സമീപനം ഹോർട്ടികോപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന നിലയിൽ തന്നെയാണ്. ഇനി യാതൊരു ഒരു അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത രീതിയിൽ ഞാൻ പറയാം, നമ്മൾ പൂർണ്ണമായും കർഷകരുടെ ഭാഗത്തുനിന്ന് എടുക്കുന്നുണ്ട്. അതിന്റെ എല്ലാ ഡാറ്റകളും ഹോർട്ടികോർപ്പിന്റെ കയ്യിലുണ്ട്. ഏത് കർഷകർ ഉത്പാദിപ്പിച്ച സാധനത് ഏത് ഉൽപ്പന്നമാണെങ്കിലും ഞങ്ങളുടെ സംഭരണ കേന്ദ്രത്തിൽ കൊണ്ടുവരാം. ഇന്നുകൂടി തൃശൂർ ജില്ലയിൽ ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രിയും ഈ പറയുന്ന ചെയർമാനും ഉൾപ്പെടെ സംഭരണ കേന്ദ്രം ഇപ്പൊ ഇന്ന് മുളങ്ങ് പറപ്പൂക്കര പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവാണ് 11:30. അപ്പൊ അത്തരം ഇനി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇനി ഈ VFPCക്ക് അല്ലെങ്കിൽ മറ്റ് ഇടനിലക്കാരെ ആശ്രയിക്കാതെ ഇനി എന്റെ വ്യക്തിപരമായ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഹോർട്ടികോർപ്പ് നേരിട്ട് കർഷകരിൽ നിന്ന് എടുക്കുന്ന സംഭരണ കേന്ദ്രങ്ങള് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരംഭിക്കണം ആണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇപ്പൊ പലയിടത്തും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ കൂടുതൽ വേറെ ഇടനിലക്കാരൊന്നും ഇല്ലാത്ത സംഭരണ കേന്ദ്രങ്ങൾ നമ്മൾ ആരംഭിക്കാം. അപ്പോഴാണ് ഈ പ്രശ്നത്തിന് ഒരു അറുതി ഉണ്ടാവുള്ളൂ. ഇത് വെറുതെയാണ് ഈ ആരോപണം നടത്തുന്നത്. അല്ല, ഈ ആരോപണം വെറുതെയാണ് താങ്കൾ പറയുന്നത്, കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ പച്ചക്കറി വാങ്ങിച്ച് ഇവിടെ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി നേരിട്ട് പോയി ഷൂട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് അത് വെറുതെയാണെന്ന് താങ്കൾ പറയരുത്. പക്ഷേ ഈ ഓണവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും കർഷകരെ സഹായിക്കുന്ന ഒപ്പം തന്നെ ഉപഭോക്താക്കൾക്കും ഹോർട്ടികോപ്പിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമ്പോൾ, ഹോർട്ടികോപ്പ് MD എന്നുള്ള നിലയ്ക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ, കർഷകരെ വഞ്ചിക്കാതെ അല്ലെങ്കിൽ കർഷകരിൽ നിന്ന് കൃത്യമായി സംഭരിച്ച് കൃത്യമായത് സബ്സിഡി നിരക്കിൽ ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് കിട്ടാനുള്ള ഒരുക്കങ്ങൾ ഇതിനകം ഹോർട്ടികോപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന്? എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഇത്തരത്തിലുള്ള ആരോപണത്തിന് യാതൊരു അടിസ്ഥാനവും, കാരണം തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഈ ഹോർട്ടികോർപ്പ് തുടങ്ങി 20 വർഷമായിട്ടും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾക്ക് ഇവിടെ ഈ പച്ചക്കറി മാത്രമല്ല അരിയും പലവ്യഞ്ജനങ്ങളും. ശ്രീ പുഷ്പാംഗ, അതിലൊരു കാര്യമുണ്ട്. അവിടെ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറി അതിനേക്കാട്ടിലും എത്രയോ ഇരട്ടി വിലക്കാണ് ഇവിടെ സപ്ലൈകോ വഴി, അതും സപ്ലൈകോ ഹോർട്ടികോപ്പ് വഴി, അതും ഹോർട്ടികോപ്പ് സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ സബ്സിഡി ഇല്ലാത്ത സമയത്ത് അത് എന്ത് വിലക്ക് ഇവിടുത്തെ സാധാരണക്കാരൻ വാങ്ങിക്കേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട്. ഇല്ല, അതായത് തീർച്ചയായിട്ടും നമ്മളുടെ വിപണി വിലയിൽ നിന്ന് 20 മുതൽ 30% വരെ വിലക്കിഴിവ് എന്ന് പറഞ്ഞുള്ളത് അത് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. കർഷകർക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് ഏത് പാതിരാത്രിക്കും നമ്മുടെ സംഭരണ കേന്ദ്രത്തിൽ കൊണ്ടുവരാം, MD വിളിക്കാം, അതിനെ മറ്റ് പരാതികൾ തരാം, യാതൊരു വിഷയം അക്കാര്യത്തിലില്ല. നമുക്ക് ഇവിടെ കിട്ടാത്തത് എന്താണെങ്കിലും നമുക്ക് കുറച്ച് കിട്ടുന്ന സ്ഥലത്ത് പോയി കൊണ്ടുവന്നേ മതിയാവൂ. അത് അവിടുന്ന് വില പേശി ഇവിടെ എത്തിക്കണം. അവിടുത്തെ പൂർണ്ണമായിട്ടും സംഭരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വില കുറച്ച് കിട്ടുള്ളൂ, ഉപഭോക്താക്കൾ വില കുറച്ച് കൊടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഈ ഒരു ആരോപണം എപ്പോഴും ഉന്നയിക്കാവുന്ന ഒരു ഓർഗനൈസേഷനാണിത്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഹോർട്ടികോപ്പിനെതിരെ ആരോപണം വരുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പൊ 5-നക്ഷത്ര ഹോട്ടലുകൾക്ക് വൻകിട ഹോട്ടലുകൾക്ക് പച്ചക്കറി മറിച്ചു വിൽക്കുന്നു എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ കരാർ റദ്ദാക്കിയ ഒരു വ്യക്തി കൂടിയാണല്ലോ താങ്കൾ. അതുകൊണ്ട് ഇതും ആരോപണം മാത്രമാണ്. അല്ല, റദ്ദാക്കി, അതിനകത്ത് മുഖ്യമന്ത്രിയൊക്കെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് നമ്മൾ 5-നക്ഷത്ര ഹോട്ടലുകളിലേക്ക് കൊണ്ട് പച്ചക്കറി ചെറിയല്ല, നമ്മൾ ഒരുപാട് നമ്മളുടെ ഹോട്ടലുകൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ രണ്ട് ഹോട്ടലുകൾ വന്നു എന്നുള്ളത് സത്യമാണ്. അതിനകത്ത് അന്ന് നിങ്ങൾ പ്രദർശിപ്പിച്ച കാര്യം മല്ലിയിലയുടെ കാര്യമായിരുന്നു, മറ്റൊരുപാട് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ അവിടുത്തെ ജില്ലാ മാനേജർ കൊടുത്ത് ഉണ്ടാക്കിയ കരാറ് അതിനകത്ത് അപാകത ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ നമ്മൾ റദ്ദ് ചെയ്യുകയും ചെയ്തു. ഇനിയും അത് തന്നെ വെച്ച് ആരോപണം നടത്തുമെന്ന് പറയുന്നതിൽ ഒരു യാതൊരു അർത്ഥവുമില്ല. നമ്മൾ 300-350 സ്റ്റാള് നടത്തുന്നുണ്ട്, 200-200 ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നുണ്ട് ദിവസവും. ശ്രീ ലാൽ വർഗീസ് കൽപ്പവാടി, താങ്കൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണമാണ് ഇവിടെ മുന്നൊരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല, ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരാനുള്ളൊരു നീക്കം നടക്കുന്നുവെന്ന്. ഇപ്പൊ ഇവിടെ പുഷ്പാംഗത്തിൽ സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ അത് വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. അതിനകത്തൊന്നും ഇവിടെ പ്രത്യേകിച്ച് ക്രമക്കേടുകളൊന്നും ആരോപിക്കേണ്ട സാഹചര്യമില്ല. മാത്രമല്ല, ഇവിടെ കർഷകരിൽ നിന്ന് യഥാസമയം ഇപ്പോൾ ഞങ്ങൾ കാണിച്ച റിപ്പോർട്ട് വെച്ച് അദ്ദേഹം പറയുന്നത് കാന്തല്ലൂരിൽ നിന്നെല്ലാം കൃത്യമായി സംഭരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ലോഡ് വരുന്നുണ്ട്, ഇതുവരെ വിളവെടുപ്പ് തുടങ്ങി ഇത്രയേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് ഇതൊരു 10% എത്തിയിരിക്കുന്നത്, ഇനിയും സമയം കിടക്കുന്നു എന്നാണ്. അല്ല, തീർച്ചയായിട്ടും MD പറഞ്ഞ വളരെ ശരിയാണ്. അതിനകത്ത് സാമ്പത്തിക വിഷയം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനാ ആ ഞാനും പറഞ്ഞ നിലനിൽക്കുന്നു. ഈ പ്രാവശ്യം ഈ പല കാരണങ്ങളാൽ ഈ നമുക്ക് കൃത്യസമയത്ത് എടുക്കാൻ കഴിയും.
നാട്ടിലെ വ്യാപാരികൾ വരും. അത് എന്ത് കാരണവശാലും ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ ഈ ഈ പിന്നെ കൃഷിക്കാരുടെ മാക്സിമം എടുക്കും. താങ്കൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച വലിയൊരു കാര്യമാണ് ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കുന്നില്ല, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരുന്നു എന്ന്. ഇവിടെ 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 ഉള്ള സാധനം ഏതെങ്കിലും കാരണവശാൽ സംഭരിക്കാൻ കഴിയാതെ വന്നാൽ തീർച്ചയായിട്ടും വട്ടവടക്കാന്തല്ലൂർ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, തമിഴ്നാടിന്റെ ബോർഡർ നിൽക്കുന്ന അവിടുത്തെ വ്യാപാരികൾ മുൻകാലങ്ങളിൽ വന്ന് ചെയ്തുകൊണ്ടിരുന്ന പോലെ ഈ പ്രാവശ്യവും വരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് അതിന് പരിഹാരം ഇപ്പം കണ്ടു കഴിഞ്ഞു. വളരെ ശക്തമായ സംവരണം തുടങ്ങുക. ഇന്ന് ഞാൻ ആദ്യത്തെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഇന്ന് സംഭരിക്കുകയാണ് ഈ കൊറകരെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിൽ. അതായത് കഴിഞ്ഞ ദിവസം താങ്കൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ താങ്കൾ കാണിച്ച ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളെല്ലാം താങ്കൾ പിൻവലിച്ചു. ഇപ്പോൾ യഥാവിധത്തിൽ സംവരണം വീണ്ടും പഴയ രീതിയിൽ തന്നെ നടക്കുന്നു, താങ്കൾക്കും അത് ബോധ്യപ്പെടുന്നുണ്ട്, അങ്ങനെയാണോ? അല്ല, ബോധ്യപ്പെടുന്നു പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 10% എന്ന് പറഞ്ഞാൽ ഈ ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ്. ഓണത്തിന് ഈ സംവരണം വളരെ കൂട്ടും, സാമ്പത്തികം ഞങ്ങൾ നേരെയാക്കും. നേരെയാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷിക്കാരുടെ മുഴുവൻ നമ്മൾ സംഭരിക്കാൻ ഉള്ള പിന്നെ ഉത്തരവാദിത്വം ഹോർട്ടികോർപ്പിൽ തന്നെയാണ്. അതിന് ഞങ്ങൾ പിന്നോട്ട് പോകുന്നില്ല. ശരി, കൃഷിമന്ത്രി മുല്ലക്കര രത്നാരൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ വെച്ച്. ഈ മുല്ലക്കര രത്നാരൻ, താങ്കൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഇവിടുത്തെ കർഷകരിൽ നിന്ന് കൃത്യമായി തന്നെ ഹോർട്ടികോർപ്പ് സംഭരിക്കാതെ അല്ലെങ്കിൽ നേരിട്ട് സംഭരണം നടത്താതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നെല്ലാം കൊണ്ടുവരുന്നുള്ള രീതിയിൽ ഒരു പരാതി വരുന്നുണ്ട്. ഇന്നിപ്പോൾ കാന്തല്ലൂരിലാണെങ്കിൽ 10% മാത്രമാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇതുവരെ സംഭരണം നടന്നിട്ടുള്ളത്. എങ്ങനെ കാണുന്നു? അല്ല, ഈ കാന്തല്ലൂർ, വട്ടവട, മൂന്നാർ, മറയൂർ ഈ മേഖല എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ ഇപ്പോഴും സംസാരിക്കുന്നത് തമിഴാണ്. അപ്പൊ അവരുടെ കച്ചവടവും മറ്റു ബന്ധങ്ങളും തമിഴ്നാട്ടിലേക്ക് മാറുന്നത് നമുക്കൊട്ടും നല്ലതല്ല. അതുകൊണ്ട് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ മേഖലകളിലെല്ലാം അവർക്ക് പരാതിയില്ലാത്ത വണ്ണം നിലവിലുള്ള ചൂഷണത്തെ എല്ലാം അവരെ വിമോചിപ്പിച്ച് സ്വതന്ത്രരാക്കുന്ന വണ്ണം നമ്മളൊരു അടുത്ത് അവരുമായി ഇടപെടുന്ന നിലപാട് സ്വീകരിക്കണം. അത് സ്വീകരിക്കേണ്ടത് മറ്റുള്ളിടത്തേക്കാൾ കൂടുതൽ ഈ സെൻസിറ്റീവ് ഏരിയയിൽ ഇന്നത്തെ രാഷ്ട്രീയാവസ്ഥയിലും സാമൂഹ്യാവസ്ഥയിലും വളരെ പ്രാധാന്യമുണ്ട്. അവർക്ക് പരാതിയില്ലാത്ത വണ്ണം അത് സംഭരിക്കുകയും അവർക്ക് പരാതിയില്ലാത്ത വണ്ണം അതിന്റെ വില നിശ്ചയിച്ചു കൊടുക്കുകയും അതിലൊരു സുതാര്യത കൈവരിക്കപ്പെടുകയും ആ കരാറുകൾ ഉണ്ടാക്കിയാൽ അവർ തരുന്നതിനും നമ്മൾ വാങ്ങുന്നതിനും ഒക്കെ ഒരു വിശ്വാസ്യത കൈവരിക്കപ്പെടുകയും ചെയ്താൽ ആ ഏരിയ ഒന്ന് അതിന് കേരളവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ കടുപ്പം നന്നായി കൂടും. അത് അനിവാര്യമായ ഒരു കാര്യം കൂടെയാണ്. രണ്ട്, അതൊരു പച്ചക്കറി ഉത്പാദന മേഖലയാണ്. നെല്ലും പച്ചക്കറിയുമാണ് കാന്തല്ലൂരിലുള്ള പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ. അപ്പൊ അവരുടെ ജീവിതത്തിന് അത് നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങുകയും ആ നല്ല ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് അവരുടെ ജീവിതവും കേരളത്തിലെ ഉപഭോക്താവിന്റെ നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ശാസ്ത്രീയമായി അത് മുഴുവൻ സംഭരിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കും. ശരി, എസ് രാജേന്ദ്രൻ എംഎൽഎ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എസ് രാജേന്ദ്രൻ, ഇവിടെ മുല്ലക്കര രത്നാരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷി മേഖലയാണ് കാന്തല്ലൂർ. അവിടെ ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി യഥാവിധത്തിൽ സംഭരിക്കുന്നതിൽ ഹോർട്ടികോർപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായതായി താങ്കൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ, ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഹോർട്ടികോർപ്പിനെ സംബന്ധിച്ച് നേരിട്ട് ഈ നമ്മുടെ ഇപ്പൊ മുല്ലക്കര പറഞ്ഞതുപോലെ അന്നും ഇന്നും ഇക്കാര്യങ്ങളിൽ കാണുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലാണേലും ഇന്നത്തെ സാഹചര്യത്തിൽ അല്ല, അന്ന് കുറെ കൂടി അഡ്വാൻസ് ആകുമായിരുന്നു കൃഷി ഇറക്കുമ്പോഴും കൃഷി വിളവെടുക്കുമ്പോഴും. ഈ രണ്ട് ഘട്ടങ്ങളാണ് വളരെ പ്രധാനം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്താന്ന് വെച്ചാല് തമിഴ്നാട്ടിൽ നിന്ന് കച്ചവടക്കാർ വന്നതിന് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്ന് എത്തുന്നത്. തമിഴ്നാട്ടിലെ കച്ചവടക്കാർ നേരത്തെ വരും, വളം വെക്കുന്ന സമയത്തും പൈസ കൊടുക്കും, വിളവ് ഇറക്കാനും ഇച്ചിരി സഹായം ചെയ്യും. ആ രൂപത്തിലേക്കുള്ള എല്ലാ പ്രക്രിയയും അവർ ചെയ്യുകയും ഈ വിളവ് അവർ തന്നെ കൊണ്ടുപോവുകയും, പിന്നെ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹോർട്ടികോർപ്പിന്റെ ചെയർമാൻ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് ഈ സാധനത്തിനെ തിരിച്ചു വാങ്ങിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന പ്രക്രിയ. അപ്പൊ ഇവര് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ആ ഒരു ഇടപെടലും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴും ഞാൻ അവരെ ശ്രദ്ധിച്ചപ്പോഴും നമുക്ക് ഇപ്പൊ കളക്ട് ചെയ്യാൻ പർവ്വത്തിലേക്കുള്ള സമയബന്ധിതമായി സമയത്തിന് മുൻപായി ചെയ്യേണ്ട ജോലികളിലേക്ക് കുറേയേറെ കുറവുകൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇത് ഇക്കാര്യങ്ങള് അവർക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് ഇവിടെ ബന്ധപ്പെടുന്ന കച്ചവടത്തിൽ ഏർപ്പെടുന്ന
ഗ്രാമ അളവില് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അളവില് ഇടപെടുന്ന ആളുകൾ ഇവരെ ധരിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും തുക സൊസൈറ്റിയുടെ പേരിൽ ഈ കാന്തല്ലൂരിനും വട്ടവട പഞ്ചായത്തിലേക്കും വിനിയോഗം ചെയ്തിട്ടുണ്ട് എന്നറിയാം. അതെല്ലാം പ്രതിഫലിക്കുന്നതായി ഇതുവരെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇവരെ ഒരു വസ്തുതാപരമായോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായോ അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ചോ പച്ചക്കറി ഡെവലപ്പ് ചെയ്യാനും അത് വാങ്ങിക്കുവാനും കൃഷിക്കാരെ സഹായിക്കാനുള്ള ഒരു സമ്പ്രദായവുമായി സംവിധാനവുമായി ബോധ്യപ്പെടാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ എസ് രാജേന്ദ്രൻ. മുല്ലക്കര രത്നാകരൻ ഒപ്പം തന്നെ ലാൽ വർഗീസ് കൽപ്പകവാടി ശ്രീ